വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നാദിയ ഡോക്ടറുടെ പ്രൊഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ. അതായത് ഡോക്ടറുടെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞ് അങ്ങ് പോവാം. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലെങ്തി വീഡിയോ ആവും. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മിക്ക വീഡിയോയിലും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ നമുക്ക് കമൻറ്റ് സെക്ഷനിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒന്ന് രണ്ട് രണ്ടോ മൂന്നോ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ തന്നെ ഹൈഡ്രാലോക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ. ഹൈഡ്രാലോക്ക് ഇതുണ്ടോ, ഇതാണ് സംഭവം. ഡോക്ടർ നാദിയാസ് ഹൈഡ്രാലോക്ക് എന്ന് പറഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റിങ്കിൾ ഫ്രീ സ്കിൻ ആക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളുടെ കയ്യിലോ കാലിലോ ഒക്കെ ചുളിവുകൾ ഉണ്ടാവുമല്ലോ, ആ ചുളിവുകളിൽ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ആ ചുളിവുകളൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ എന്നാൽ ഇത് കൊച്ചു കുഞ്ഞു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ കുഞ്ഞുവാളിക്ക് ഇങ്ങനെ ഇച്ചിരി സ്കിന്നിന് ഇച്ചിരി പ്രശ്നം, അതായത് എന്താ ഡ്രൈ സ്കിന്നായിരുന്നു. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം, ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കാണിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് അപ്ലൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിലൊരു മാറ്റം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എന്താ വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം, എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൻ്റെ 100 മില്ലിയാണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ 1 ഇയർ ആണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. അതാണ് ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി എന്ന് വെച്ചാൽ ഡെയിലി കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു പറയുന്ന റിസൾട്ടുകളൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഏത് കാര്യമാണെങ്കിലും ആ രീതിയിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡെയിലി യൂസ് ചെയ്യുക ആഫ്റ്റർ ബാത്ത് ഓൺ മോയ്സ്റ്റ് സ്കിൻ ആഫ്റ്റർ ടവൽ ഡ്രൈയിങ്. നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുളി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നിൽ ഒരു മോയ്സ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പോൾസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ആവുകയും അതിൻ്റെ റിസൾട്ട് കുറേ കൂടി നല്ല ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് കണ്ട് ഇതിന് ഒരു എന്താ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ നമ്മുടെ ഉജാലയ്ക്കില്ലേ, ഉജാലയിലൊക്കെ എന്താ വളരെ ലൈറ്റ് കളർ ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനത്തെ ഒരു കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. പിന്നെ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ ാണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഇച്ചിരി ഇച്ചിരി ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലിക്വിഡായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വാട്ടർ ഫോമാണ്, നമുക്ക് ഒട്ടും സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യത്തേ ഇല്ല. നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അതായത് നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ഡ്രൈനെസ് ഇങ്ങനെ മാറിപ്പോകുന്നത്, അത്രയും നമ്മുടെ സ്കിന്നിനെ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡെയിലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു പറയുന്നത്. ഇപ്പോൾ കാലിൻ്റെ സൈഡിലൊക്കെ കാൽപാദത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, കയ്യിലെ ചുളിവുകൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യാം, നല്ല രീതിയിൽ മാറ്റം വരും. അപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡോക്ടറുടെ ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ അപ്പോൾ ഡോക്ടറിന് കുറേ പ്രൊഡക്റ്റുകളുണ്ട്, കുറേ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പാമര അത് ക്രീം ഉണ്ടായിരുന്നു, അത് ബോഡി ക്രീമാണ്, നമുക്ക് ബോഡിയിലൊക്കെ ഒന്ന് കളർ വെക്കാൻ വേണ്ടിയുള്ള ക്രീമായിരുന്നു അത്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരിക്കലും സ്വർണ്ണയുടെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ആയുർവേദിക് ക്രീമാണ്, നമുക്ക് നാൽപ്പാമര അത് തൈലം ഉണ്ടല്ലോ, ആ ഒരു എണ്ണയില്ലേ, അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ സ്മെല്ല് അറിയാലോ, എക്സാക്ട്ലി ആ സ്മെല്ല് തന്നെയാണ് അതിനും ആ ഒരു ക്രീമിനും വരുന്നത്. മഞ്ഞ കളറാണ് കേട്ടോ, അതായത് നമ്മുടെ സ്വർണ്ണ ക്രീമിൻ്റെയൊക്കെ ഒരു കളറാണ് വരുന്നത്. നാൽപ്പാമരൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയുള്ളതാണ്, ബോഡിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഹൈഡ്രാലോക്കും ബോഡിയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത്ര അത്യാവശ്യമായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്കിന്നിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ കൂടുതലും അത് ബോഡിക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബോഡി കൈ കാലിന് ഒക്കെ വേണ്ടിയാണ്, ഫേസിൽ മാക്സിമം ഉപയോഗിക്കേണ്ട. ഇപ്പം നാൽപ്പാമരാതി ക്രീമാണെന്നുണ്ടെങ്കിലും അത് ബോഡി ക്രീമാണ്, ബോഡി നമ്മുടെ കൈയും കാലമൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്രീമാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു എന്താ സാധാരണ ഒരു ബോട്ടിലാണ് വരുന്നത്, എൻ്റെ എല്ലാ ബോട്ടിലൊന്നും ഇല്ല. അപ്പം ഈ നാൽപ്പാമരാതി ക്രീമിൻ്റെ പിക്ചർ ഞാൻ നമ്മുടെ വീഡിയോയുടെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇതെല്ലാം ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, ഞാനിത് വാങ്ങിക്കാൻ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ. എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ കുറേ പേര്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ പ്രൊഡക്റ്റുകളിൽ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നാൽപ്പാമരാതി ക്രീമിന് നമുക്ക് ഒരിക്കലും സ്വർണ്ണ ക്രീമിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല, ആരും അങ്ങനെ പ്രതീക്ഷിക്കരുത്. സ്വർണ്ണ ക്രീമിൻ്റെ റിസൾട്ട് സ്വർണ്ണയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈ ഹൈഡ്രലോക്ക് എന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഇത് ഡെയിലി ട്രൈ ചെയ്യാം. ഡെയിലി കറക്റ്റായിട്ട് കൊണ്ടുപോകണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിലെ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഹൈഡ്രലോക്കിൻ്റെ ഇമേജ് ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബാക്കി ഡീറ്റെയിൽസ് അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.